ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കറി വെച്ച പാത്രം പോലും നമുക്ക് വടിച്ച് കഴിക്കാൻ തോന്നുന്ന ഒരു കറിയായിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉള്ള ഒരു കറിയാണിത്. പിന്നെ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട. ഇതിന് വേണ്ട രണ്ട് തക്കാളിയും കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതുമാണ്. സവോള ഇടാം, പക്ഷേ ചുവന്നുള്ളിയാണ് നല്ലത്. നമ്മൾ തക്കാളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനൊരു ചുവന്നുള്ളി ഒരു 10 എണ്ണം അരിഞ്ഞ് എടുത്തതാണ്. ഉള്ളി കൂടുന്നതും നല്ലതാണ് കേട്ടോ. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഉലുവായും പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വഴന്ന് കളർ മാറി വരുമ്പോഴത്തേന് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഈ തക്കാളി നല്ലതുപോലെ തന്നെ ഉടയണം കേട്ടോ. ഇടയ്ക്ക് കഷ്ണങ്ങളൊക്കെ ഒന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ ഉടയാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് അല്ലെങ്കിൽ നമ്മളൊന്ന് തവിയും കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തേച്ചാൽ മതി. അതിനുശേഷം കുറച്ച് ഉപ്പൂടെ ഒഴിച്ച് നമുക്ക് ഇച്ചിരി നേരം കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അതായത് നമ്മുടെ വെള്ളമൊക്കെ വറ്റി, തക്കാളിക്കകത്ത് വെള്ളമൊക്കെ വറ്റി തക്കാളി ഉടങ്ങി വരുന്നുണ്ട്. അതായത് ഉടയാത്ത തക്കാളി ഞാൻ തവിയും കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു കിടക്കുന്ന, തക്കാളി കാണാത്ത രീതിയിൽ തന്നെ ഉടഞ്ഞു കിടക്കുന്നതാണ് നല്ലത്. നമ്മുടെ തക്കാളി എല്ലാം ഉടഞ്ഞു. ഇപ്പോൾ ഇനി ഞാനത് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒരു 250 വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. ഇനിയും വീണ്ടും ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ച് വെള്ളം ഒന്ന് കുറുക്കി വരത്തക്ക രീതിയിലാക്കണം. ഇതായിപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് എരിവിന് വേണ്ടി ചേർക്കുന്നത്. വേറെ പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. അത് അവരവരുടെ അളവിനനുസരിച്ചുള്ള എരിവിന് വേണ്ട അത്രയും കുരുമുളക് പൊടി ചേർക്കും. ഞാനിപ്പോൾ 1 സ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി വരികയാണ്. ഇനിയും നമുക്ക് വേണ്ടത് ഇങ്ങനെ കുറുകി കഴിഞ്ഞതിന് ശേഷം 1 അടപ്പ് നമ്മുടെ വിനാഗിരി, ചെറിയ അടപ്പ് കേട്ടോ, അതിന് 1 അടപ്പ് വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം 3-4 ഇതള് കറിവേപ്പിലയും കൂടെ ഒന്ന് തിരുമ്മി ഇതിലേക്ക് ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡിയായി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കറിയല്ലേ. ഒത്തിരി ആർഭാടങ്ങളൊന്നുമില്ല, അപ്പോൾ ഒത്തിരി പൊടികളില്ല. ആകെ നമ്മൾ കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പക്ഷേ നല്ല രുചിയായിട്ടുള്ള ഒരു കറിയാണ്. തക്കാളി ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിച്ചു പോകും.